മഞ്ഞൾ പോലീസായി ബന്ധപ്പെട്ടേ നമ്മുടെ ജയമോഹനെതിരെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അത് അത്ര ആരോ മുഖം തിരിച്ചു വരുമ്പോൾ മറുപടി കൊടുത്തു. എന്നിട്ട് പോലും ജയമോഹൻ മാത്രം പശ്ചാത്തലം നമ്മൾ കണ്ടില്ല. അല്ല, അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു നന്മയുണ്ടാവില്ലേ? ഉണ്ടാവാത്തതിന് ഞാൻ കഴിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് വിശദീകരണം ചോദിച്ച പത്രത്തിനോട് തന്നെ അദ്ദേഹം വിശദീകരണം പറഞ്ഞില്ലേ? അതിൽ കുറച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പോ തന്നെയല്ല, അദ്ദേഹത്തിന്റെ ഒരു കലയുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, അതൊരു ട്രേഡ് യൂണിയൻ വിശദീകരണം ചോദിക്കേണ്ട സംഗതിയല്ലോ. ചോദിച്ചിട്ടെന്തിനാ? ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു, അവിടെ ഞങ്ങളത് അവസാനിപ്പിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് കുറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം അദ്ദേഹം അങ്ങനെ കുറച്ച് നിന്നാൽ മാത്രമേ മഞ്ഞുമിൽ ബോയ്സ് കുറച്ചും കൂടി മഹത്തരമായ സിനിമയായി മാറുകയുള്ളൂ. ആ ചോദ്യത്തിൽ അതിന്റെ ഉത്തരമുണ്ട്. ആസ്ഥാന മന്ദിരം അല്ലായിരുന്നു ഞങ്ങളുടെ പ്രയോറിറ്റി. ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങളുടെ അംഗങ്ങളുടെ ക്ഷേമവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ശ്രദ്ധ പോകുന്നത്. ആസ്ഥാന മന്ദിരങ്ങൾ മന്ദിരമായിട്ട് തന്നെ നിൽക്കുകയും അംഗങ്ങൾ അവരുടെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തെ കാണാതെ പോകരുത്. അതുകൊണ്ട് ഞങ്ങൾ അത് അഡ്രസ് ചെയ്തതിന് ശേഷം അലിയുടെ പോലുള്ള ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയും ഞങ്ങളുടെ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കണം. ഫിഫ്ക 2008 രൂപീകൃതമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ 16 ചരിത്രമുള്ള സംഘടനയാണ്. ഞങ്ങളുടെ 16 പ്രവർത്തനത്തിലെ ഏറ്റവും മഹനീയമായ ദൗത്യം ഈ വർഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ തൊഴിലാളി സംഗമം 27 എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത്. ഫെഫ്ക ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഫെഫ്കയിൽ ഏതാണ്ട് 7000 തൊഴിലാളികൾ സിനിമയിലെ വിവിധ മേഖലകളിൽ 22 വിഭിന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന 7000 തൊഴിലാളികൾ, ഓരോ മേഖലയും ഒരു ട്രേഡ് യൂണിയൻ, അങ്ങനെ 22 ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയാണ് ഫെഡറേഷനാണ് ഫെഫ്ക സംഘടന. അപ്പോൾ ഈ 7000 പേരുടെയും ഏറ്റവും പ്രാഥമികമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നേരിട്ട വെല്ലുവിളി ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡും കോവിഡിന് ശേഷവും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഓരോ യൂണിയനും കരാറിൽ ഏർപ്പെടുകയും ഭാരിച്ച പ്രീമിയം കൊടുത്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ബെനിഫിറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 100,000 ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ പലപ്പോഴും പാസ്സാകുന്നത് 70,000 60,000 രൂപയിലേക്ക്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന മട്ടിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഇൻഷുറൻസ് കമ്പനികളുമായി ടൈപ്പ് ചെയ്യാതെ ഞങ്ങളുടെ യൂണിയൻ തന്നെ ഒരു പൂൾ ഉണ്ടാക്കും, ഒരു കോമൺ പൂൾ. അതിന് ആളൊന്നിന് 3,000 എന്ന് ഫിക്സ് ചെയ്തു. ആ 3,000 വെച്ചിട്ട് കോമൺ വെൽഫെയർ ഡെഡിക്കേറ്റഡ് ഫണ്ടിലേക്ക് നമ്മുടെ പണം ഇട്ടു. ഒരു വർഷം കിടന്നുള്ള ആശുപത്രി ചികിത്സയ്ക്ക് 300,000 വരെ ഒരു മെമ്പറിന് ധനസഹായം എത്തിക്കുക. അത് ആശുപത്രി ബില്ല് പ്രസന്റ് ചെയ്ത 3 മണിക്കൂറിനുള്ളിൽ അയാളുടെ അക്കൗണ്ടിലെ പൈസ ചെയ്യും. അങ്ങനെയൊരു സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഇത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പദ്ധതിയാണ്. കാരണം 7000 3,000 വെച്ച് എന്ന് പറയുമ്പോൾ നിനക്കറിയാം 2,10,00,000 സമാഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ 1% ആളുകൾ 300,000 ക്ലെയിം ചെയ്താൽ ഈ പൈസ തീരും. അപ്പോൾ വലിയ വെല്ലുവിളിയാണ് ഇത്. എങ്ങനെ മറികടക്കാമെന്നുള്ള ആലോചന ഞങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങൾ അതിനായി ചില CSR ഫണ്ടുകൾ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയൻ എനിക്കൊന്നും ചലച്ചിത്ര രംഗത്ത് നിന്നല്ല, ചലച്ചിത്ര രംഗത്തെ വിട്ട് ചിന്തിച്ചാലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, ഒപ്പം ഞങ്ങൾ ചെയ്യുന്നത് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഏൽപ്പിച്ചവരാണ്. അപ്പം അതിന് അംഗങ്ങൾ തന്നെ 3,000 അടക്കേണ്ടി വരും. അംഗങ്ങളുടെ യൂണിയൻ അടക്കും, പക്ഷെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അംഗങ്ങളടക്കും. അങ്ങനെ അവരെയും കൂടി ഇതിനകത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലന സംബന്ധിയായിട്ടുള്ള പാക്കേജ്, അതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല.
പക്ഷേ ഞങ്ങളുടെ ഈ തൊഴിലാളി സംഗമത്തിൽ വെച്ച് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാവുന്ന തീരുമാനങ്ങളുടെ പ്രഖ്യാപനവും ഉണ്ടാവും. ഒരു ചലച്ചിത്ര സംഘടന, ഒരു ട്രേഡ് യൂണിയൻ എപ്രകാരമാണ് ഒരു ഒരു ഇൻഡസ്ട്രിയുടെ ഭാവുകത്തെ തന്നെ മാറ്റുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കത്തക്ക തരത്തിൽ ഉള്ള ചില പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും ചലച്ചിത്ര കൺവെൻഷനിലുണ്ടാവും. ഈ കൺവെൻഷൻ 27th രാവിലെ 10 മുതലാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അന്ന് കേരളത്തിനകത്തും ചിത്രീകരണങ്ങളില്ല, എല്ലാവരും പങ്കെടുക്കും എന്നുള്ളതാണ്.